മുണ്ടക്കയിൽ ജീവന്റെ തുടിപ്പെന്ന സംശയത്തിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ മണ്ണിനടിയിൽ മനുഷ്യനില്ല. റഡാറിൽ നിന്ന് ലഭിച്ച ശ്വാസോച്ഛ്വാസത്തിന്റെ സിഗ്നലിൽ രാത്രിയും പരിശോധന നടത്തി. മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്ന് രാത്രി വൈകിയും പരിശോധന നടത്തി. 5 മണിക്കൂർ നീണ്ട പരിശോധനയിൽ മനുഷ്യ സാന്നിധ്യമില്ലെന്ന് കണ്ടെത്തുകയായിരുന്നു. രക്ഷാദൗത്യം 4ാം ദിനം പിന്നിടുമ്പോൾ മരണം 330 ആയി. വിവരങ്ങളുമായി സുജു ചേരുകയാണ്. സുജു, ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് ലഭിക്കുന്ന വാർത്ത, നമ്മൾ 4.5 മണിക്കൂറോളം ഒരു വീട്, യൂനിസിന്റെ വീട് നമ്മൾ സെർച്ച് ചെയ്തിരുന്നു, അവിടെ നിന്ന് ഒന്നും കണ്ടെത്താനായില്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് രക്ഷാദൗത്യം ഏറ്റവും അവസാനം രക്ഷാദൗത്യ സംഘം പിരിയുന്നത്. പക്ഷേ നോക്കൂ, യൂനിസിന്റെ പിതാവിന്റെ മൃതദേഹം ചാലിയാർ പുഴയിൽ നിന്നും കണ്ടെത്തി എന്ന പുതിയ വാർത്ത കൂടി പുറത്തു വരികയാണ്. സമഗ്ര വിവരങ്ങൾ. നിരിമ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ തിരച്ചിൽ അവസാനിപ്പിക്കുന്നത്. അവസാനിപ്പിച്ചപ്പോൾ അല്പം നിരാശ നമുക്കാർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ അതിശയിക്കുകയില്ല. പക്ഷെ നിനിമ ഈ ഹെഡ്ലൈനിൽ തന്നെ വായിച്ച പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 300 ആളുകൾ മരണമടഞ്ഞ ഒരു ഉരുൾപൊട്ടൽ, ഇനിയും 200 ആളുകളെ കാണാനുണ്ട്. അതായത് 300 ആളുകൾ മരണമടയുമ്പോഴും ഒരു ജീവന്റെ തുടിപ്പ് അവിടെ ഉണ്ട് എന്ന സംശയം തീർന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ സംവിധാനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് 4 മണിക്കൂറിലധികം രാത്രി വൈകി ഏതാണ്ട് 9:30 വരെയും തിരക്കിൽ തുടർന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇന്ന് കാണുവാൻ സാധിച്ചത്. അത് വലിയ ഒരു സന്ദേശം കൂടിയാണ് നൽകുന്നത്. മലയാളികൾ ഒത്തൊരുമിച്ചുകൊണ്ട് ഒരു സേനയായി മാറുകയാണ്. അവിടെ സൈന്യമുണ്ടായിരുന്നു, NDRFന്റെ സംഘമുണ്ടായിരുന്നു, അതിന്റെ തൊട്ടോടുകൂടി തന്നെ സന്നദ്ധ സംഘടനകൾ. ആ സന്നദ്ധ സംഘടനകൾ നീലിമ വാർത്ത വായിച്ചപ്പോൾ തന്നെ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അവരുടെ ജീവൻ പണയം വെച്ചുകൊണ്ട് DYFയുടെ യൂത്ത് ബ്രിഗേഡ് പ്രവർത്തകർ വളരെ ആ ചെറിയ കലിങ്ങിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതും കാഴ്ച. ഇതാണ് ഈ ഒരു വലിയ ദുരന്തം. നമുക്ക് 300 പേരുകൾ മരണം മരിച്ചത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ 300 മലയാളികളെ നമ്മളെ സംബന്ധിച്ചോളം ഒരാൾ മരണപ്പെട്ട ഒരു ദുരന്തമാണെങ്കിലും അത് നമുക്ക് താങ്ങാൻ ആവുന്നതിനപ്പുറമാണ്. അത്തരം ഒരു ദുരന്തമുഖത്തും ഒരുമയുടെ കാഴ്ച, ഒരു ജീവനായി തന്നെ ഒരു നാടാകെ ഒന്നിക്കുന്ന കൈ കോർത്തു നടത്തുന്ന രക്ഷാപ്രവർത്തനമാണ് ഇന്ന് ദൃശ്യമായത്. വളരെ പ്രധാനപ്പെട്ടതാണ്. അന്ന് കൈരളി ന്യൂസിന്റെ ന്യൂസ് ആൻഡ് ജീവിതത്തിനെ മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള രക്ഷാപ്രവർത്തനവും നടപടികളുമായിട്ടായിരിക്കും സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇന്ന് ഈ യൂണിറ്റിലെ വീട്, ആ വീട്ടിൽ യൂണിറ്റിലെ വീട് പരിശോധന നടത്തുമ്പോൾ യൂണിറ്റിലെ കുടുംബാംഗങ്ങൾ വരുന്നു. അവർ മുമ്പോട്ട് വെക്കുന്ന ആശങ്കകളും അവർ മുമ്പോട്ട് വെക്കുന്ന സാധ്യതകളും അതുകൂടെ പരിഗണിച്ച ശേഷമായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയത്. അതിന്റെ അർത്ഥം ആളുകളെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയോ സർക്കാർ ഇത്തരം പ്രവർത്തനമായി മുമ്പോട്ട് പോകുന്നു. ഒരു ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം അവസാനിച്ചെന്ന് തോന്നുമ്പോൾ അവിടെ മുഖ്യമന്ത്രിയുടെ ഇടപെടലുണ്ടാകുന്നു. അതായത് മലയാളികൾക്കോ കേരളത്തിലെ മുഖ്യമന്ത്രിക്കോ ഇത്തരം കപ്പം ഉണ്ടാകുമ്പോൾ അവിടെ ജീവന്റെ തുടപ്പ് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഈ സംഭവത്തിന് ശേഷം പോയി കിടന്നുറങ്ങാൻ സാധ്യമല്ല. അതിന് തിരച്ചിൽ തുടരേണ്ടതുണ്ട്. ആ തിരച്ചിലാണ് ഇന്ന് 4 മണിക്കൂറോളം ഈ മുണ്ടക്കയിൽ നമ്മൾ കണ്ടത്. വളരെ സമാധാനത്തോടെ ജീവിച്ച ഒരു സ്ഥലം, അവിടെ ഉണ്ടാകുന്ന ദുരന്തം വിധിക്കുന്ന ആപത്തുകൾ. മറ്റൊരു പ്രധാനപ്പെട്ടത്, ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് മുഹമ്മദ് റിയാസും അതിലെ മന്ത്രിയുടെ സംഘവുമൊക്കെ ഉച്ചയ്ക്കും പല തവണയായി സൂചിപ്പിച്ചതാണ്, ഇത് മലയാളികൾ ഐക്യപ്പെടേണ്ട സമയമാണ്. ആ ഐക്യപ്പെടേണ്ട കാഴ്ചയാണ് CPMന്റെ വിവിധ സംസ്ഥാന കമ്മിറ്റികൾ ചേർന്ന 45 ലക്ഷം രൂപ സംഭാവനയെ നൽകുന്നത്. അവർ മാത്രമല്ല പല പ്രമുഖരും, നമ്മൾക്ക് ഒരു പക്ഷേ ഇന്ന് വരെ അറിയാത്ത ആളുകൾ, ഒരു പക്ഷേ മലയാളികളല്ലാത്തവർ പോലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അകമഴിഞ്ഞ സംഭാവന നൽകുന്നത്. കാരണം ഈ നാട് ഈ ദുരിതം അകപ്പെട്ടവരെ ചേർത്ത് നിർത്തുകയാണ്. അടുത്ത കാര്യം, അതിന്റെ പുനരധിവാസം പറയുമ്പോഴും ആ സർക്കാർ പറയുന്നതാണ് അവരോടുകൂടി ആലോചിച്ച ശേഷമായിരിക്കും പുനരധിവാസം നടത്തുന്നത്. കൃത്യമായി തന്നെ ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് മുമ്പിലേക്ക് ഏതെങ്കിലും പാക്കേജ് അടിച്ചേൽപ്പിക്കുകയല്ല, അവരുടെ വാക്കുകൾക്കൂടെ ശ്രമിച്ച ശേഷം, അവരുടെ മനസ്സൂടെ കണക്കിലെടുത്ത ശേഷം മാത്രമേ ഒരു ഇഞ്ച് പോലും മുമ്പോട്ട് പോവുകയുള്ളൂ പ്രഖ്യാപിക്കുന്നു. ഈ സംഭവം ഉണ്ടാകുമ്പോൾ ആ മുഖ്യമന്ത്രി വാക്കുകൾ നമ്മൾ കേട്ടതാണ്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഈ കാര്യത്തിൽ ഐക്യത്തോടെ മുന്നോട്ട് നീങ്ങാമെന്ന് വെക്കുന്ന ഒരു സന്ദേശം, അതാണ് കേരളം. ആ കേരളം എന്താണ് കേരളം എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ചില തെറ്റായ പ്രചരണങ്ങൾ കേരളത്തിനെതിരെ പലപ്പോഴും വന്നിട്ടുണ്ട്. അതല്ല കേരളം, ഇതാണ് കേരളമെന്ന കേരളം ഒരു ആപത്ത് വേളയിലും ഒരുമിച്ച് നിന്ന് കൈകൊടുത്തുകൊണ്ട് കാണിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് ഈ ദുരിതമുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ മാത്രമല്ല, ഈ ക്യാമ്പുകളിലേക്ക് നമ്മൾ പോസിറ്റീവായ കാര്യങ്ങൾ പറയുന്നത്, ക്യാമ്പിലെത്തിയപ്പോൾ തന്നെ നമുക്കറിയാം പത്തനംതിട്ടയിൽ നിന്ന് DYFI, ജില്ലാ പഞ്ചായത്ത്, മറ്റ് സ്ഥാപനങ്ങൾ, വ്യാപാരി വ്യവസായികളൊക്കെ തന്നെ ധാരാളം സ്ഥാപനങ്ങൾ എല്ലാ ജില്ലയിൽ നിന്ന്
ആ ബസിന്റെ തൊഴിലാളികൾ അവർ ശേഖരിച്ചുകൊണ്ടിപ്പിച്ചിരുന്നു. അങ്ങനെ നാനാവിധം ആളുകളും ആ ക്യാമ്പിലേക്ക് അത്രയധികം സാധനങ്ങൾ എത്തിയതും മലയാളികളുടെ നന്മയാണ്. പക്ഷെ ചില സമയങ്ങൾ നമ്മൾ അപക്വമായി ചെറുതിലും നടപടികൾ കൈക്കൊള്ളും. ആ നടപടിയും അപക്വമായി കൈക്കൊണ്ട നടപടിയും വളരെ വിശദമായി വിമർശിച്ചിട്ടുണ്ട്. അതായത് ക്യാമ്പിലേക്ക് സന്ദർശകരായി ആരും എത്തേണ്ട. ക്യാമ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ അവിടെ കഴിയുന്നവരുടെ വീട് കൂടിയാണ്. അങ്ങനെ ഉള്ളവരുടെ ഒരു വീട്ടിൽ എത്തുമ്പോൾ പാലിക്കേണ്ട ചില മാന്യമായ ചില പെരുമാറ്റങ്ങളുണ്ട്. ക്യാമ്പിൽ എന്താണ് പാലിക്കേണ്ട മാന്യമായ പെരുമാറ്റം? ഒന്ന് പ്രധാനപ്പെട്ടത്, ക്യാമ്പിൽ എത്തുമ്പോൾ ആളുകളുടെ വീടാണവർ. ആ വീട്ടിലേക്ക് ചെള്ള ചവിട്ടി കയറാൻ പാടില്ല. അപ്പൊ ക്യാമ്പിലേക്കുള്ള സന്ദർശനം നിരോധിക്കുന്നു. ഇത് എന്തെങ്കിലും മറച്ചു വെക്കാൻ വേണ്ടിയല്ല. ആ ക്യാമ്പിൽ കഴിയുന്നവർ അന്തസ്സുള്ളവരാണ്, അവർക്കും ആത്മാഭിമാനമുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മളുടെ ഒരു പോസിറ്റീവ് മാത്രമല്ല, നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന സുജു നമ്മൾ ഇന്ന് കണ്ട ഈ ഏറ്റവും ദുഷ്കരമേറിയ ആ ദൗത്യത്തിലേക്ക് മടങ്ങി വന്നാൽ യൂനസിന്റെ വീട് കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു അവിടെ പരിശോധന നടത്തിയത്. 5 മണിക്കൂറോളം ഈ ദൗത്യ സംഘം പരിശോധന നടത്തിയത്. അവിടെ ഒരു ബ്ലൂ സിഗ്നൽ നമുക്ക് ലഭിക്കുകയുണ്ടായി. ആ ബ്ലൂ സിഗ്നൽ കേന്ദ്രീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം അവിടത്തെ മണ്ണടക്കം മാറ്റി ബന്ധുക്കൾ നിർദ്ദേശിച്ച സ്ഥലത്ത് തന്നെ ഈ ദൗത്യ സംഘം പരിശോധന നടത്തി. പക്ഷേ ഈ പരിശോധന പൂർത്തിയായി ഏതാണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ചാലിയാറിൽ നിന്ന് യൂനിസിന്റെ പിതാവിന്റെ മൃതദേഹം കണ്ടെടുക്കുന്ന അവസ്ഥയുണ്ടായി. ബന്ധുക്കൾ ആ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് യൂനിസിന്റെ സഹോദരനാണ്. സഹോദരനെ കുറിച്ചാണ് ഒരു വിവരവും ഇല്ലാത്തത്. ജീവന്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അത് മനുഷ്യന്റെ സാന്നിധ്യമല്ല എന്ന് ഈ ഉദ്യോഗസ്ഥർ പറയുന്നു. അവിടെയുള്ള പാമ്പോ തവളയോ അങ്ങനെ ഏതെങ്കിലും ഒരു ജീവിയുടെ സാന്നിധ്യമാകാം ഇത്തരത്തിൽ ബ്ലൂ സിഗ്നലായി ഈ റഡാറിൽ പതിഞ്ഞതെന്നാണ് മനസ്സിലാകുന്നത്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ? ഈ ചാലിയാറിൽ നിന്നും അദ്ദേഹത്തിന്റെ മൃതദേഹം ലഭിച്ചതുമായി ബന്ധപ്പെട്ട് അത് നീരിയ ബന്ധുക്കൾ തന്നെ അതിലൊരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. കാരണം ഈ സിഗ്നൽ കിട്ടിയ ഈ ഇരുനില കെട്ടിടമുണ്ട്, അവിടെ താമസിക്കുന്നത് യൂണിസിന്റെ പിതാവ് മാത്രമാണ്. അങ്ങനെയെങ്കിൽ യൂണിസിന്റെ പിതാവ് ജീവനോടെ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന, കാരണം വയോധികനാണ്. അദ്ദേഹം രാത്രി വൈകി യൂണിസിന്റെ സഹോദരന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷമാണ് അദ്ദേഹം തിരികെ വീട്ടിലേക്ക് പോകുന്നത്. അതോടുകൂടിയാണ് ബന്ധുക്കൾ പറഞ്ഞത് യൂണിസ് ജീവനോടെ ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ഇടവഴിയുണ്ട്. യൂണിസിന്റെ വീടും സഹോദരന്റെ വീടും തമ്മിൽ ഇടവഴിയുണ്ട്. ആ ഇടവഴിയിൽ അദ്ദേഹം കുടുങ്ങിപ്പോകാൻ സാധ്യതയുണ്ടെന്ന്. അങ്ങനെയാണ് ആ ഇടവഴി വളരെ വ്യാപകമായി രാത്രി വൈകിയും പരിശോധന നടത്തിയത്. അങ്ങനെയുണ്ടെങ്കിൽ ആ വയോധികൻ അല്ല എന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നീലിമ പറഞ്ഞ വിവരം വെച്ചാണെങ്കിൽ ആ ബന്ധുക്കൾ പറഞ്ഞത് ശരിയായ വിവരം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ചാലിയാർ പുഴയിൽ നിന്ന് ഈ വയോധികന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നാളെ പരിശോധന വീണ്ടും തുടരും എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. പക്ഷെ അത്തരത്തിലൊരു പരിശോധനയുടെയും ആവശ്യം യൂനിസിന്റെ വീട് കേന്ദ്രീകരിച്ച് ഇല്ല. അതൊരു ഫുൾ സ്റ്റോപ്പായി അവശേഷിച്ചു അല്ലേ? അവശേഷിക്കുകയാണ്. ആ കാര്യത്തിൽ ഇനിയും ഒരു ഒരു ലഭ്യത നമുക്ക് വിശ്രാം അല്ലെങ്കിൽ അതിനെ വിശദീകരണം ലഭിക്കേണ്ടതുണ്ട്. പക്ഷെ യൂനിസിന്റെ സഹോദരനെ കാണാനില്ല. അപ്പൊ യൂനിസിന്റെ സഹോദരന്റെ വീട് തൊട്ടടുത്തുണ്ട്, ആ വീട്ടിൽ പരിശോധന നടത്താം. അല്ലെങ്കിൽ ഈ ഇപ്പുറത്തെ പ്രശ്നം എന്ന് പറയുന്നത് ജീവനോടെ ഉണ്ടോ? ആ വീട്ടിൽ നിന്നല്ല സിഗ്നൽ ലഭിച്ചത്. ഈ യൂനിസിന്റെ പിതാവ് താമസിച്ചിരുന്ന വീടിന്റെ അടുക്കളയോട് ചേർന്നാണ് സിഗ്നൽ ലഭിച്ചത്. ആ ഭാഗത്ത് തന്നെയാണ് ദൗത്യ സംഘം അവിടെ പരിശോധന നടത്തുകയും ഒന്നും കണ്ടെത്തിയില്ല എന്ന തിരിച്ചറിവിൽ എത്തിയതും അത് നമ്മളോടെല്ലാം വിശദീകരിച്ചതും. തൊട്ടു പുറകെ യൂനിസിന്റെ പിതാവിന്റെ മൃതദേഹം ചാലിയാറിൽ നിന്ന് കണ്ടെടുക്കുന്ന സ്ഥിതിയുമുണ്ടായി. അതായത് ഇനി യൂനിസിന്റെ വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അത്തരത്തിൽ ഒരു പരിശോധനയുടെ സാഹചര്യം ഈ സാഹചര്യത്തിൽ ഉദിക്കുന്നില്ല എന്നല്ലേ പറഞ്ഞേണ്ടത്? ആ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നമുക്ക് അനുമാനിക്കാനാവും. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം, ഈ ദൗത്യ സംഘത്തെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ചോളം എല്ലാ സാധ്യതകളും പരിശോധിക്കേണ്ടതുണ്ട്. കാരണം 200-ലധികം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്, യൂണിസിന്റെ സഹോദരനെയും കണ്ടെത്താനുണ്ട്. അതുകൊണ്ട് പക്ഷേ ആ മേഖല കേന്ദ്രീകരിച്ച് അവർ പരിശോധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ ഒരു വ്യക്തമായ ഉത്തരം നൽകാൻ സാധ്യമല്ല. കാരണം ഇവർ പരിശോധിക്കുന്ന രണ്ട് തരത്തിലാണ്. ഒരു ഉരുൾപൊട്ടലുണ്ട്, ആ വീടുകൾ ആളുകൾ അവർ ഓടിപ്പോകാൻ സാധ്യത. പിന്നെ തന്നെ അവിടെ ആ നാട്ടിലുള്ള ആളുകളെ വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തിന്റെ പേര് എടുത്തുപോയി അദ്ദേഹത്തിനോടുകൂടെ അഭിപ്രായം ആരായ ശേഷമാണ് തെരച്ചിൽ തുടരുന്നത്. അതിനാൽ തന്നെ നാളെ ഇന്ന് ഒരു സ്ഥലത്ത് പരിശോധിക്കില്ല എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. ഇത് നീതിന്ന് ചോദിക്കുന്ന യുക്തിപൂർവമായ ചോദ്യമാണ്. അവിടെ ആ വീട്ടിലുണ്ടായിരുന്ന ഒരു വയോധികൻ
അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തുന്നു. ഇനി അവിടെ ഒരു പരിശോധനയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ സാധാരണ ഗതിയിൽ നമ്മൾ ഉത്തരം പറയുന്നത് ഇല്ല എന്നാണ്. പക്ഷെ ആ കാര്യത്തിൽ സൈന്യമാണ് ഇന്ന് തന്നെ ഈ ഇടയ്ക്ക് വെച്ച് പരിശോധന നടത്തി കൊടുത്തതും ഈ രക്ഷാപ്രവർത്തകർ തക്കത്തെ പോകുന്നത് തിരികെ കയറാൻ ആവശ്യപ്പെട്ടത് സൈന്യമാണ്. ആ നിമിഷം അവർ അച്ചടക്കത്തോടെ കയറുകയും ചെയ്തു. കാരണം ഒരു രക്ഷാ പ്രവർത്തനത്തിൽ അച്ചടക്കമാണ് പ്രധാനപ്പെട്ടത്. കാരണം ഇപ്പോഴും അപകട സാധ്യത മേഖലയാണ്. കെട്ടിടങ്ങളിലൊക്കെ അവശിഷ്ടങ്ങൾ വേണമെങ്കിൽ മറിഞ്ഞു വീഴാം. അപ്പൊ ആ അച്ചടക്കം രക്ഷാപ്രവർത്തനം ഏർപ്പെട്ട സന്നദ്ധ പ്രവർത്തനം കത്തിച്ചു. സ്വാഭാവികമായി നാളെയും ഈ ദൗത്യം പുനരാരംഭിക്കുമ്പോൾ ഈ പറയുന്ന ആളുകൾ സൈന്യത്തിന്റെ നിർദ്ദേശങ്ങളൊക്കെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ നിമിഷം നമുക്ക് നാളെ അവിടെ പരിശോധന നടത്തില്ല എന്ന് പറയാൻ സാധ്യമല്ല. എന്നിരുന്നാൽപ്പോലും അതിന്റെ ആവശ്യമുണ്ടെന്നുള്ള ചോദ്യം അധികൃതർ ചോദിക്കുന്നു വളരെ പ്രശസ്തമായ കാര്യമാണ്. എന്തായാലും സർവ്വതും നഷ്ടമായ തകർന്ന ഒരു ഭൂമിയാണ് അവിടെ. അവിടെയാണ് ഒരു പ്രതീക്ഷയോടെ ഒരു നീല വെളിച്ചം ഉദിക്കുന്നത്. ആ നീല വെളിച്ചം ഉദിക്കുമ്പോൾ അത് ഇനിയും 3 ദിവസം കഴിഞ്ഞില്ല, ഇനിയുള്ള ജീവനോട് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഉദ്ദേശിച്ച് പോകല്ല. എനിക്ക് സംശയമുണ്ടെങ്കിൽ അവിടെ തിരയാം, അതിനായി ഏത് എത്തിപ്പെട്ടു കൊണ്ടാം, എത്ര രാത്രി വൈകിയും പരിശോധന നടത്താം എന്നൊരു തീരുമാനമെടുക്കുന്ന ഒരു സംസ്ഥാന മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അതേപോലെ പാലിക്കുന്ന ആ സൈനിക ഉദ്യോഗസ്ഥർ, ജില്ലാ ഭരണകൂടം, NDRF സേനാംഗങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ, അതാണ് ഇന്ന് നൽകുന്ന, ഇന്ന് ഈ രാത്രി നമ്മുടെ ദുരന്ത ഭൂമിയിൽ നിന്ന് നൽകുന്ന വലിയ സന്ദേശം. നമ്മൾ ഒരാൾക്ക് വേണ്ടിയെങ്കിലും ഒരു ജീവന്റെ തുടിപ്പിനെങ്കിലും ഇപ്പോൾ അത് കണ്ടെത്തുന്ന ഒരു പക്ഷേ ഒരു പൂച്ചയുടെ ഒരു ജീവനോട് പൂച്ചയായിരുന്നു കണ്ടെത്തിയെന്ന് ചോദിച്ചു എങ്കിലും നമ്മൾ സന്തോഷിച്ചേരാം. കാരണം പൂച്ചയാണെങ്കിലും ഒരു ജീവൻ രക്ഷിക്കാൻ സാധിച്ചുവെന്ന് അതാണ് നമ്മുടെ മനസ്സ്. അതിനായിട്ടാണ് ഈ സന്നദ്ധ പ്രവർത്തകരെല്ലാം തന്നെ തിരയുന്നത്. നമുക്കറിയാം 3 ദിവസത്തിന് ഓക്കെ സുജു, സുജു തുടരുക. ഇപ്പോൾ സച്ചിൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. സച്ചിൻ, ഇന്ന് 14 മൃതദേഹങ്ങളാണ് വിവിധയിടങ്ങളിലായുള്ള തെരച്ചിലിൽ കണ്ടെത്തിയത്. ഇനി കണ്ടെത്താനുള്ളത് 250 ൽ അധികം പേരെ നമുക്ക് കണ്ടെത്താൻ കഴിയേണ്ട ഒരു സ്ഥിതിയുണ്ട്. അവരുടെയൊക്കെ ഒരു അവസ്ഥ എന്താണെന്നൊന്നും നമുക്കറിയില്ല. നാളത്തെ എങ്ങനെയാണ് നാളത്തെ തെരച്ചിലൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്? അതിന്റെ ഒരു റോഡ് മാപ്പൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? നീലിമ, തീർച്ചയായും ഇന്നായിരുന്നു തിരച്ചിലിന്റെ ഒരു നിർണായക ദിവസം. കാരണം കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് തിരച്ചിൽ നടത്താൻ വേണ്ടി ഗതാഗത സൗകര്യം ഏർപ്പാടായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും മുണ്ടക്കൈ നടത്താൻ വേണ്ടി സാധിച്ചിരുന്നില്ല. വലിയ ദുർഘടകരമായ രീതിയിലായിരുന്നു തിരച്ചിലുകൾ നടന്നത്. എന്നാൽ ഇന്ന് രീതിയിൽ തിരച്ചിൽ സച്ചിനുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിൽ റേഞ്ചിന്റെ പ്രശ്നമുണ്ട്. സുജുവിലേക്ക് തിരികെ വരികയാണ്. സുജു, ഇന്ന് 14 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. നാളെയും പരിശോധന മുണ്ടക്കൈ ഭാഗത്ത് കേന്ദ്രീകരിച്ച് നടക്കുന്നു. അതുപോലെ ചാലിയാർപ്പുഴ കേന്ദ്രീകരിച്ചൊക്കെ 40 പോയിന്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് പരിശോധനയെല്ലാം പുരോഗമിക്കുന്നത്. നിലവിൽ നാളത്തെയൊക്കെ ഒരു പരിശോധനയുടെ രീതി എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും നാളെയും പരിശോധന, അതിന് ശാസ്ത്രീയ സംവിധാനങ്ങൾ, അത് റവന്യൂ മന്ത്രി കെ രാജൻ ഉൾപ്പെടെ വ്യക്തമാക്കിയിരുന്നു. ആവശ്യമെങ്കിൽ ഡോസ് കോഡിന്റെ പരിശോധന അവരുടെ സംഘമുണ്ട്. അങ്ങനെ എല്ലാ സേനകളും ഒരുമിച്ചിട്ടുണ്ട്. ഒരുമിച്ച് നടത്തുന്ന ഒരു പരിശോധന തന്നെയാണ് നാളെയും തുടരുക. സ്വാഭാവികമായി അത് തന്നെയാണ് സജീവമാകുന്നത്. ആ ഒരു രീതിയിൽ തന്നെ നാളെ പരിശോധന പുരോഗമിക്കും. അതിനോടൊപ്പം തന്നെ ഇതിന്റെ സാധ്യതകൾ, ഇപ്പോൾ നീലിമ തന്നെ നമ്മൾ വാർത്തയുടെ ആദ്യ ഭാഗത്ത് പറഞ്ഞതുകൊണ്ട് തന്നെ കൃത്യമായി സർക്കാർ ഇതിന് കണക്കെടുത്തിട്ടുണ്ട്, ആരൊക്കെ ഇവിടേക്ക് ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെയെങ്കിൽ കാണാതായ പ്രദേശം, ഉദാഹരണമായി നമ്മളിപ്പോൾ ഇന്ന് തെരച്ചിൽ നടത്തിയത് യൂണിറ്റിന്റെ പിതാവിനെ കാണാതായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടായിരുന്നു. ആ സാധ്യത കൂടി പരിഗണിച്ചാണ് അവിടെ ഒരു ജീവന്റെ തുടിപ്പുണ്ടെന്ന് കണ്ടപ്പോൾ അവിടെ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയത്. അപ്പോൾ ഈ ആളുകളെ കാണാതായിട്ടുള്ള ഒരു കണക്ക് സർക്കാരിനുണ്ട്. അപ്പോൾ ആ ലഭ്യമായ കണക്ക് എന്നാണ് ലഭ്യമായ കണക്കുണ്ട്. ആ ലഭ്യമായ കണക്കനുസരിച്ച് അതിൽ ആ മേഖലകളിൽ ഈ അവിടെ താമസിച്ച ആളുകളെ കൂടെ കണക്കിലെടുത്തുകൊണ്ട് സർക്കാർ കൃത്യമായി പരിശോധന നടത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സർക്കാരിന്റെ വാക്ക് ഉപയോഗിക്കുന്നുള്ളൂ. ഈ രക്ത പ്രവർത്തനത്തിൽ പങ്കാളികളാണ് പോലീസ്, സന്നദ്ധ പ്രവർത്തകർ, ഫയർഫോഴ്സ്, NDRF, വിവിധ സേനാ വിഭാഗങ്ങൾ, അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള പരിശോധനയും തുടർ പരിശോധനയും തുടരും. കാരണം നമ്മളുടെ ഉച്ചവരും നമ്മുടെ തന്നെ പറയണം, അതായത് നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ 200-ൽ അധികം ആളുകളെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അത് വലിയൊരു സംഖ്യയാണ്. അവരെ നമുക്ക് ഈ ഒരു ദൗത്യം 3 ദിവസവും 4 ദിവസവും അവസാനിപ്പിച്ചു പോകുക എന്നുള്ളത് അസാധ്യമാണ്. സ്വാഭാവികമായി തന്നെ ആ 200-ൽ അധികം ആളുകൾക്ക് അല്ലെങ്കിൽ 200-ഓളം വരുന്ന ആളുകൾക്കായുള്ള തിരുത്തൽ
നാളെയും തുടരും. അത് ആവശ്യമായ ഒരു തിരച്ചിൽ തന്നെയാണ്. നമുക്ക് മൃതശരീരമാണ് ലഭിക്കുന്നത്. അത് വളരെ വേദനാജനകമാണെങ്കിൽ പോലും ഇന്ന് ഒരു നാലു പേരെ ജീവനോടെ രക്ഷിച്ച വാർത്ത വന്നു മിക്ക വനത്തിനുള്ളിൽ നിന്നും. അപ്പൊ അത്തരം പോസിറ്റീവായ വാർത്തകൾ നാളെയും ലഭിക്കട്ടെ എന്ന പ്രതീക്ഷയും ആഗ്രഹവും വെച്ചു പുലർത്തിക്കൊണ്ട് തന്നെയാണ് നാളെയും ഓരോ രക്ഷിക്കണം ഈ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്ന ഞാൻ എല്ലാവരെയും ഒരു സേനയായിട്ട് തന്നെ അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു സൈന്യത്തെ പോലെ അച്ചടക്കത്തോടെ അതിന്റെ ഒരുമിച്ച് ഐക്യത്തോടെ പ്രവർത്തിക്കുന്ന ആളും അതിന് സേനാ ഉദ്യോഗസ്ഥർ കമാൻഡ് ചെയ്യുമ്പോൾ അവരോട് ഒന്ന് മാറുന്നു, അവിടെ തുടരാൻ പറയുമ്പോൾ തുടരുന്നു. അങ്ങനെയുള്ളവരെല്ലാം കൂടെ ഒരുമിച്ചുകൊണ്ട് ഒരു സേനയായി മാറുന്ന കാഴ്ച അവരുടെ രക്ഷാദൗത്യം നാളെ തുടരും. ഇപ്പോൾ മരണസംഖ്യ ഇന്ന് 14 മുന്തേക്കോട് കണ്ടെത്തിയിരിക്കുന്നു. സ്വാഭാവികമായി നമ്മൾ പ്രതീക്ഷിച്ചതാണ് ഈ മൃതദേഹ ആളുകളുടെ എണ്ണം കൂടുമെന്ന്. നാളെയും മൃതദേഹം കണ്ടെത്തുന്ന എണ്ണം കൂടാൻ തന്നെയാണ് സാധ്യത, അതിൽ സംശയമില്ല. പക്ഷേ ഈ നിമിഷം സർക്കാർ ആവശ്യപ്പെടുന്നതും എന്താണ്? ഒരുമിച്ച് നിൽക്കുക എന്നത് തന്നെ ആണ് ആ ഒരു ഒരു ആളുകളുടെ ഒരു ഇതാണ്. അത് നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണാം. ഇന്ന് ഒരാൾ നൽകിയ ഒരു സംഭാവന, CMDRFന് വേണ്ടി നൽകിയ ഒരു സംഭാവനയുടെ വാർത്ത വന്നത് നമ്മളത് വായിച്ചു കാണും. ആ വാർത്തകൾ കണ്ട് അവരുടെ എല്ലാ ദൗത്യവും അവർ എല്ലാ ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള പ്രവർത്തനം ഇത് നാളെയും തുടരുക തന്നെ ചെയ്യും. അതാണ് ഇന്ന് നമുക്ക് ഈ ദുരിതഭൂമിയിൽ നിന്നുകൊണ്ട് നൽകാൻ സാധിക്കുന്ന വാർത്ത. ആ സ്വാഭാവികമായി അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്, അത് തുടരും. നമുക്കറിയാം 2018 ശേഷം തുടർച്ചയായി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ അതെല്ലാം തന്നെ നമ്മളെ അലട്ടുന്ന വിഷയമാണ്. അവിടെയൊക്കെയും തന്നെ നമ്മൾക്ക് സാധ്യമാകുന്നത് മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ അത് ചേർത്ത് നിർത്തുക എന്നതാണ്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രതിരോധവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഒരു വർഷത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുമ്പോൾ തന്നെ ഈ ആളുകളുടെ ഇനിയും ഒരു നമുക്കറിയാം ശരി സുജു, അവിടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ഒട്ടനവധി പേരുണ്ട്. അവരുടെയൊക്കെ ജീവിതം ഇനി തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. അതിന്റെ വലിയൊരു കരുത്തായി ഇവിടെ സർക്കാരും ഈ നാടും ഒപ്പം അവരോടൊപ്പം ചേരേണ്ട സാഹചര്യം ആണ് ഇപ്പോൾ. അതിനുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. സമഗ്ര വിവരങ്ങളാണ് സുജു ടി ബാബു നൽകിയത്.